Hi friends, welcome back to my channel. Innathe recipe oru eggless chocolate banana cake aanu. Appo njan idu oven onnu illade oru non stick inde panil aanu prepare cheyid eduthittullathu. Appo enganeyaanu ee cake prepare cheynadennu nokka. Njan ivide cake prepare cheynathu ee oru non stick inde panil aanu. Appo nammal veettile sadharana curry okke undakkanayittu upayogikkunna oru non stick inde pan eduthal mathi. Cake panil otti pogadirikkanayittu idile korchu oil onnu apply cheythu kodukkanam. Njan ivide sunflower oil aanu eduthittullathu valare korchu maatram idinde vashangalilum താഴ് ഭാഗത്തുമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യരുത്, എങ്കിൽ കേക്കിൻ്റെ അടിഭാഗവും സൈഡും എല്ലാം ക്രിസ്പി ആയിട്ട് പോകും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ്സോളം പഞ്ചസാര പൊടിക്കാത്തത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സാധാ സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് തന്നെ നമ്മൾ ബാക്കി മെഷർമെൻറ്റിനായിട്ട് മാറ്റി വെക്കുക. ഇനി ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. അപ്പോൾ നമ്മൾ റോബസ്റ്റ പഴമാണ് കേക്കിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പഴം മുഴുവനും കട്ട് ചെയ്ത് പഞ്ചസാരയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പഴമാണെങ്കിൽ മൂന്ന് പഴം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിന് ഞാൻ മുക്കാൽ ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെഷർമെൻറ്റിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അതേ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതൊരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡറിന് നിറം കുറവാണെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. അങ്ങനെ ചെയ്താലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ബൗളിലേക്ക് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വശങ്ങളിലൊക്കെ ഫ്ലോർ ഉണ്ടാകും, അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ സെൻറ്ററിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് തിക്കുമല്ല, എന്നാൽ ലൂസും അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇനി ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത്, ഉടനെ തന്നെ നമ്മൾ പാനിലേക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പാൻ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ബാറ്റർ മുഴുവനും പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ ഇടയിലെല്ലാം എയർ ബബിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് പോയി കിട്ടാനായിട്ട് ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാനിവിടെ ഒരു പപ്പടക്കുത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, എങ്കിലേ എയർ ബബിൾസ് പോകത്തുള്ളൂ. ഇങ്ങനെ എയർ ബബിൾസ് കളഞ്ഞെടുത്തില്ല എങ്കിൽ കുക്കാകുന്ന സമയത്ത് ആ എയർ ബബിൾസ് എല്ലാം പൊന്തി വന്ന് കേക്കിൻ്റെ മുകൾ ഭാഗം പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരഞ്ഞ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് സെറ്റാകും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. കേക്ക് ഓവനിലല്ല കുക്ക് ചെയ്യുന്നത്, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. അടിയിൽ വെച്ചിട്ടുള്ള പാന് ഞാനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ച പാന് അതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 45 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റിൽ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ പാനിനനുസരിച്ച് ചിലപ്പോൾ ഒരു 5-ഓ 10-ഓ മിനിറ്റിൻ്റെ വ്യത്യാസം വരാം. അപ്പോൾ നല്ല കേക്കിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഓപ്പൺ ആക്കി നോക്കരുത്, എങ്കിൽ കേക്കിൻ്റെ നടുഭാഗം കൊണ്ട് കുഴിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങൾ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുക. കേക്ക് തണുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചാൽ കേക്ക് പൊട്ടിപ്പോകും. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക, എങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇളകി വരും. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ പാൻ ഒന്ന് കമഴ്ത്തി തട്ടുക. പെട്ടെന്ന് തന്നെ കേക്ക് വിട്ടു വരുന്നതാണ്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക.